ജഗലോപ്റ്റസ്. ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുള്ള തേളുകളുടെ രൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, അതായിരുന്നു ജഗലോപ്റ്റസ്. 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡിവോണിയൻ കാലഘട്ടത്തിൽ ഭൂമി അടക്കി വാണിരുന്ന ആർത്തോപോഡുകളിലൊന്നായിരുന്നു ജഗലോപ്റ്റസ്. ഈ ജീവികൾ വെള്ളത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റുകൾ പിന്നീട് ഇതിന് സീ സ്കോർപിയൻ എന്ന പേര് നൽകി. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തേളുകളുടെ പൂർവികരായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഇതിനെ കാണുന്നത്. 1914 ജർമ്മനിയിൽ നിന്നും 36 മില്യൺ വർഷം പഴക്കമുള്ള ഈ സീ സ്കോർപിയൻസിൻ്റെ ഫോസിൽസ് ആദ്യമായി കണ്ടെത്തിയത്. ഈ ജീവികളുടെ കാലുകൾക്ക് 36 സെൻറ്റിമീറ്റർ നീളവും ശരീരത്തിന് 2.6 മീറ്റർ നീളവും ഉണ്ടായിരുന്നുവെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. ജഗലോപ്റ്റസ് ജീവിച്ചിരുന്നത് യൂറോപ്പിലെ നദികളിലും തടാകങ്ങളിലുമായിരുന്നു. ചെറിയ മീനുകൾ തൊട്ട് ഈ ജീവിയുടെ അത്രത്തോളം വലിപ്പമുള്ള മറ്റു ജലജീവികളെയും ഇവ ഭക്ഷണമാക്കിയിരുന്നു. ഡെങ്കലോസ്റ്റസ്. 6 മീറ്റർ നീളവും 1 ടൺ ഭാരവുമുള്ള ഈ മീനുകൾ 360 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡിവോണിയൻ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചവരാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ മീനുകളിൽ ഒന്നായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഇതിനെ കാണുന്നത്. ഒരു മുങ്ങിക്കപ്പലിനോട് ശരീരസാദൃശ്യമുള്ള ഈ മീനുകളുടെ ശരീരം വളരെ കട്ടിയുള്ള ഷെല്ലുകൾ കൊണ്ട് കവർ ചെയ്തിരുന്നു. ഈ ഷെല്ലുകൾ മറ്റുള്ള കടൽ ജീവികളിൽ നിന്നും ഈ മീനുകളെ സംരക്ഷിച്ചിരുന്നു. ഈ മീനുകളുടെ ബൈറ്റ് ഫോഴ്സ് ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയ ഷാർക്കായ മെഗലഡോണിൻ്റെ ബൈറ്റ് ഫോഴ്സിന് തുല്യമായിരുന്നുവെന്ന് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ഡെങ്കലോസ്റ്റസ് ജീവിച്ചിരുന്നത് നോർത്ത് അമേരിക്കയിലും നോർത്ത് ഏഷ്യയിലും യൂറോപ്യൻ ഭാഗങ്ങളിലുമായിരുന്നു. ഡിവോണിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 89% ജീവജാലങ്ങളുടെ വംശനാശത്തിന് ഇത് കാരണമാകുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഡെങ്കലോസ്റ്റസിനും വംശനാശം സംഭവിച്ചു. മോസസോറസ്. 2018 റിലീസ് ചെയ്ത ഹോളിവുഡ് ചിത്രമായ ജുറാസിക് വേൾഡിലെ ഈ രംഗം മിക്കവർക്കും പരിചിതമാണ്. വെള്ളത്തിനടിയിലെ ഡൈനോസർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ജീവി 140 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചവരാണ്. 18 മീറ്റർ നീളവും 28 ടൺ ഭാരവും ഈ ജീവികൾക്കുണ്ടായിരുന്നു. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലുമായിരുന്നു മോസസോറസ് ജീവിച്ചിരുന്നത്. ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയ ഷാർക്കായ മെഗലഡോണിൻ്റെ കരുത്തരായ എതിരാളികളിൽ ഒരാളായിരുന്നു മോസസോറസ് എന്ന് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ആസ്ട്രോയിഡ് തന്നെയാണ് ഈ ജീവികളുടെയും നാശത്തിന് കാരണമായത്. ടൈറ്റാനോബോവ. ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള പാമ്പുകളിൽ ഏറ്റവും വലിയ പാമ്പാണ് ടൈറ്റാനോബോവ. 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് കൊളംബിയൻ ഭാഗത്താണ് ഈ പാമ്പുകൾ ജീവിച്ചിരുന്നത്. 14 മീറ്റർ നീളവും 1200 കിലോ ഭാരവും ഉണ്ടായിരുന്ന ഈ പാമ്പുകൾക്ക് നമ്മുടെ കാലഘട്ടത്തിലെ ആനാക്കോണ്ടയേക്കാൾ 4 ഇരട്ടി ഭാരമുണ്ടായിരുന്നു. മെഗലഡോൺ. 23 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിൽ ഭൂമിയിലെ സമുദ്രങ്ങൾ അടക്കി വാണിരുന്ന വമ്പൻ ഷാർക്കുകളാണ് മെഗലഡോൺ. 18 മീറ്റർ നീളവും 60 ടൺ ഭാരവും ഉണ്ടായിരുന്ന ഈ സ്രാവുകൾ മറ്റു തിമിംഗലങ്ങളെയും മറ്റു സ്രാവുകളെയുമായിരുന്നു ഭക്ഷണമാക്കിയിരുന്നത്. ഈ സ്രാവുകൾക്ക് ഒരു ദിവസം ഏകദേശം 2000 കിലോ ഫുഡ് ആവശ്യമായിരുന്നുവെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. നോർത്ത് അമേരിക്കയിലും ആസ്ട്രേലിയൻ ഭാഗങ്ങളിലുമായിരുന്നു മെഗലഡോൺ ജീവിച്ചിരുന്നത്. മെഗലഡോൺ ഭക്ഷിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ അളവ് തന്നെയാണ് 2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വംശനാശത്തിന് കാരണമായത്. മയോസീൻ കാലഘട്ടത്തിൻ്റെ അവസാനം ഭൂമി തണുക്കുകയും ഇതുമൂലം മെഗലഡോൺ ഭക്ഷണമാക്കിയിരുന്ന ജീവജാലങ്ങൾ ഇല്ലാതാകുകയും ചെയ്തു. ഇത് പിന്നീട് മെഗലഡോണിൻ്റെ വംശനാശത്തിന് കാരണവുമായി. ഈ സ്രാവുകൾക്ക് വംശനാശം വന്നിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമുദ്രത്തിലെ തിമിംഗലങ്ങളുടെയും മറ്റ് വലിയ കടൽ ജീവികളുടെയും അളവ് വളരെ വലിയ രീതിയിൽ കുറയും. അതുകൂടാതെ മനുഷ്യന് കടൽ യാത്ര എന്നത് വെറും സ്വപ്നമായി അവശേഷിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണം അമർത്തുക.